നമസ്കാരം. വിസയൊന്നും വേണ്ടാതെ തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് ആളുകളെ വെൽക്കം ചെയ്യുകയാണ്, ആളുകളെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചൈന. സിംഗപ്പൂരിലെയും ബ്രൂണയിലെയും പൗരന്മാർക്കാണ് ബുധനാഴ്ച മുതൽ 15 ദിവസത്തേക്ക് വിസാരഹിത സന്ദർശനത്തിന് ചൈന ഒരു വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. കോവിഡ് 19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി തന്നെ വിസ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3 വർഷത്തിലധികമായി അത് അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈന പറയുന്നത്, സിംഗപ്പൂരിലെയും ബ്രൂണയിലെയും പൗരന്മാർക്ക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിസ ആവശ്യമില്ല എന്ന്. മാത്രമല്ല ചൈനയിലുള്ള പൗരന്മാർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഈ വിലക്കും ചൈന കഴിഞ്ഞയിടെ തന്നെയാണ് മാറ്റിയത്. ബിസിനസ്, അതുപോലെ തന്നെ ടൂറിസം അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കൽ, ഗതാഗതം എന്നിവയ്ക്കായി യാത്ര ചെയ്യുന്ന സാധാരണ പാസ്പോർട്ടുള്ള സിംഗപ്പൂർ, ബ്രൂണൈ എന്നിവിടങ്ങളിലുള്ള പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം ലഭ്യമാകുമെന്ന് എംബസികൾ അവരുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സംശയങ്ങളിലേക്ക് കൂടി ഇത് വഴി ചൂണ്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിസാരഹിത പ്രവേശനം ചൈന പോലെ ഒരു രാജ്യം നൽകുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായും അവിടെ സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടാവണം. കൂടുതലായി വിനോദസഞ്ചാര മേഖലയെ അല്ലെങ്കിൽ ടൂറിസത്തെ ഉണർത്താൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കാൻ തന്നെ ആവണം ഇവർ ഇത്തരത്തിൽ വിസാരഹിത എൻട്രികൾ ചില രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നൽകുന്നതെന്ന് പറയാം. മാത്രമല്ല നമുക്കറിയാം ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുടെ തിരോധാനം ഒരു 3 ആഴ്ചയൊക്കെ പിന്നിട്ടിരിക്കുന്നു. ഇതും വലിയ വിവാദം തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ചൈനയെ ഒരു നാണം കെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതിനിടയിലാണ് തങ്ങൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ എന്ന് നേരിട്ട് പറഞ്ഞില്ല എങ്കിൽ പോലും സിംഗപ്പൂരിലും ബ്രൂണയിലുമുള്ള പൗരന്മാർക്കായി അവർ വിസാരഹിത സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തെന്നുള്ളത് ഇപ്പോഴും നിഗൂഢം തന്നെയാണ്. പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നുന്നത് വിനോദസഞ്ചാര മേഖല അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലുള്ളവർക്കുള്ള കുറച്ച് യാത്രയ്ക്കുള്ള നൂലാമാലകൾ ചൈന ലഘൂകരിച്ചു എന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ എന്തെങ്കിലും ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് ഒരു കൂടുതൽ കരുത്ത് പകരാനാണോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ചൈന എടുക്കുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഈ ബുധനാഴ്ച മുതൽ 15 ദിവസത്തേക്ക് സിംഗപ്പൂരിലും ബ്രൂണയിലുമുള്ള പൗരന്മാർക്ക് ചൈനയിലേക്ക് എത്താൻ വിസ വേണ്ട എന്ന് തന്നെ ആ രാജ്യം അറിയിച്ചിരിക്കുന്നു. അവർ ഇരുകൈ നീട്ടി അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്വീകരണത്തിന് പിന്നിൽ എന്തെന്നുള്ളത് അറിയാൻ കുറച്ച് ആഴ്ചകൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.